മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രമായി വിഭജിക്കുക എന്ന സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും മോഹമാണ് കേന്ദ്ര ഗവൺമെന്റ് പൌരത്വ ഭേദഗതി നിയമത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. പൌരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായ തുല്യതയെയും മതേതരത്വത്തെയും അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ്. ഈ കരിനിയമത്തിന്റെ സാധുത സാധ്യമായ എല്ലാ വേദികളിലും സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യും. രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിത്തറ തന്നെ മതേതരത്വമാണ് എന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. പൌരത്വ ഭേദഗതി നിയമത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിക്കുന്നത് മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ്. ഇന്ത്യ വിഭജനം നടന്നപ്പോൾ ഞങ്ങൾക്ക് മതരാഷ്ട്രമായ പാകിസ്ഥാനല്ല വേണ്ടത്, മതേതര രാഷ്ട്രമായ ഇന്ത്യയിലാണ് ജീവിക്കാൻ താൽപര്യം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കടന്നു വന്ന അനേകായിരം മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാടാണ് നമ്മുടേത്. ആ മുസ്ലിം സഹോദരങ്ങൾ മതനിരപേക്ഷതയാണ് അംഗീകരിച്ചിരുന്നത്. ആ മതനിരപേക്ഷതയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഔന്നത്യം. അത് വിട്ട് മതരാഷ്ട്രമായ പാകിസ്ഥാനോട് നമ്മളെ തന്നെ ഉപമിക്കുകയും അവിടെ നടക്കുന്നതുപോലെ ഇവിടെയും നടക്കണമെന്ന് ശഠിക്കുകയും ചെയ്യുന്ന പ്രാകൃത രാഷ്ട്രീയമാണ് RSS വ്യത്യസ്ത ജാതി മത വംശങ്ങളിൽ പെട്ട ആളുകൾ ഐക്യത്തോടെ സഹവർത്തിക്കുന്ന നാട് എന്നതാണ് ഇന്ത്യയുടെ സാർവദേശീയ ഖ്യാതി. അത് തകർക്കാനും കലാപകലുഷിതമായ രാഷ്ട്രങ്ങളുടെ ദുർഗതിയിലേക്ക് രാജ്യത്തെ നയിക്കാനുമുള്ളതാണ് പൌരത്വ ഭേദഗതി നിയമം. ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തുന്ന നിയമമാണിത്. കേരളത്തിൽ മതാടിസ്ഥാനത്തിലുള്ള ഒരു വേർതിരിവും അനുവദിക്കില്ല. എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഒരു മതത്തിലും പെടാത്തവർക്കും ഇന്ത്യൻ പൌരനെന്ന നിലയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. അത് ഭരണഘടനാദത്തമാണ്. ആ അവകാശങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് രാജ്യത്തിന്റെ നയം. നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ സ്വീകരിക്കുന്ന നയം ഇതുതന്നെയാണ്. സവർക്കർ തുടങ്ങിവെച്ച് ഗോൾവാൾക്കറിലൂടെ അദ്ദേഹത്തിന്റെ വിചാരധാരയിലൂടെ വളർത്തിയെടുത്ത ഹിന്ദു രാഷ്ട്രം എന്ന അജണ്ട പ്രാവർത്തികമാക്കാനാണ് RSS ശ്രമിക്കുന്നത്. നമ്മുടെ ഭരണഘടനയാണ് എല്ലാ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ പൌരത്വം ഉറപ്പുവരുത്തുന്നത്. ആ ഭരണഘടന രൂപപ്പെട്ടു വന്നത് സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന
വിവിധ ചിന്താഗതികളെയും സമരങ്ങളെയുമൊക്കെ സ്വാംശീകരിച്ച പുരോഗമന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായാണ്. മതത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ സംസ്കാരത്തിന്റെയോ ലിംഗത്തിന്റെയോ ഭേദവിചാരങ്ങളില്ലാതെ ഇന്ത്യക്കാരായ എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ഇന്ത്യൻ പൗരത്വം. ആ ഉറപ്പ് ലംഘിക്കുന്നതാണ് കേന്ദ്രം പാസാക്കിയെടുത്തിരിക്കുന്ന പൗരത്വ ഭേദഗതി ബിൽ. കാലാകാലങ്ങളായി ഈ പ്രദേശത്ത് വന്നെത്തിയ ജനങ്ങളെയെല്ലാം ഉൾക്കൊണ്ട് സമ്പുഷ്ടമായ സമൂഹമാണ് നമ്മുടേത്. നാനാത്വത്തിൽ ഏകത്വമെന്ന ആശയം ഇന്ത്യൻ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ജനങ്ങളെ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഐക്യത്തെയും അതിന്റെ ശക്തിയെയും ചോർത്തിക്കളയുന്ന നീക്കമാണ്. ഭരണഘടനയുടെ അടിസ്ഥാനഘടനയെ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഈ നിയമവും ജുഡീഷ്യൽ പരിശോധനയിൽ നിലനിൽക്കില്ല എന്നത് വ്യക്തമാണ്. അത് ബോധ്യമുള്ളപ്പോൾ തന്നെ അധികാരത്തിന്റെ മുഷ്കുപയോഗിച്ച് ഭരണഘടനാവിരുദ്ധമായ നിയമങ്ങൾ പാസാക്കിയെടുക്കുന്നതിന് പിന്നിൽ നീചമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണുള്ളത്. ജനാധിപത്യത്തെയും സമത്വത്തെയും പിച്ചിച്ചീന്തി സമഗ്രാധിപത്യം സ്ഥാപിക്കാനും ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുമുള്ള ഗൂഢാലോചനയാണ് അരങ്ങേറുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ റിപ്പബ്ലിക് എന്ന സ്വത്വത്തെ അട്ടിമറിക്കുന്ന നടപടികളിലേക്കുള്ള ചുവടുവെപ്പാണ് ഇത് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. ഇതിനെതിരെ ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കണം. രാജ്യത്തിന്റെ സമ്പദ്ഘടന പരിതാപകരമായ നിലയിലാണ് എന്ന് വ്യക്തമാക്കുന്ന പഠനങ്ങളും കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. അത്തരം ഗുരുതര പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് വർഗീയ ശക്തികൾ ഭിന്നിപ്പിക്കുന്ന നടപടികളിലേക്ക് തിരിയുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യയിലും ഹിറ്റ്ലർ ജർമ്മനിയിലുമൊക്കെ വിജയകരമായി പരീക്ഷിച്ച തന്ത്രമാണത്. അവയ്ക്ക് വലിയ ആയുസ്സുണ്ടാവില്ല എന്ന് ചരിത്രം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ നിയമഭേദഗതിക്കെതിരെ ഉയർന്നുവരുന്ന പ്രതിഷേധവും രോഷവും നൽകുന്ന സൂചനയും അത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഭരണഘടനാവിരുദ്ധമായ ഒരു നിയമത്തിനും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ല. അത്തരമൊരു നിയമം കേരളത്തിൽ നടപ്പാക്കുകയുമില്ല. ഇത് തീർത്തും ഭരണഘടനാവിരുദ്ധമായൊരു കാര്യമാണ്. ഭരണഘടന പൊക്കിപ്പിടിച്ചുകൊണ്ടുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുക. സംസ്ഥാന സർക്കാരല്ല, മറ്റു പല വഴികൾ അതിനുണ്ടല്ലോ. ആ വഴിയിലുള്ള നടപടികൾ സ്വീകരിക്കും. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതിന്റെ ഭാഗമായി ആലോചിക്കും. ഭരണഘടനാവിരുദ്ധമായ ഒരു നിലപാട് അംഗീകരിക്കാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അതാണ് സ്റ്റേറ്റ് ആയിട്ട്
അത് അതിന്റെ പ്രാവർത്തിക ഘട്ടം വരുമ്പോ കാണാം എന്താണെന്നുള്ളത്. അതിന് എന്താണ് മാർഗങ്ങൾ എന്നുള്ളത് ഇതിന്റെ തുടർച്ചയായിട്ട് ആലോചിക്കണമല്ലോ. ആ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും. സ്വാഭാവികമായിട്ടും അറിയിക്കും. അതിന് വിവിധ വേദികളുണ്ടാവും. ആ വേദികളിലൂടെ അറിയിക്കും. ആ പ്രതിഷേധം സ്വാഭാവികമായിട്ടുള്ളതാണ്. ഒന്ന് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, അതിന്റേതായ ഒരു പരിധി വിട്ടുപോകാൻ പാടില്ല. എന്നാൽ സ്വാഭാവികമാണ് പ്രതിഷേധം. ആ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും. എന്താ പരാതി എന്ന് അവര് പറയട്ടെ, എന്നിട്ട് അതിനുശേഷം സാധാരണ നിലക്ക് എന്റെ ഓഫീസ് അറിഞ്ഞ എല്ലാ കാര്യങ്ങളിലും നടപടികൾ ഉണ്ടാവും. അല്ലാതെ നോക്കട്ടെ എന്താന്ന്, നോക്കിയാലേ പറയാൻ പറ്റും. ഓ അല്ല, മാറ്റിയിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതെ, അതവര് എന്താണെന്ന് അവർ പറയട്ടെ കൃത്യമായിട്ട്. ഇരിക്കട്ടെ. ഇതിലൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് പോകുന്നില്ല. ഒരു ഒരു ഏത് കുഴിയെടുത്താലും ആ കുഴി അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ അതിനാവശ്യമായ സുരക്ഷ ഒരുക്കുന്ന ഒരു നടപടിയില്ല. അതിൽ ഫലപ്രദമായ നടപടി എടുക്കുക തന്നെ ചെയ്യും. അതിൽ നിർദ്ദേശങ്ങൾ നൽകും. ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോ എഞ്ചിനീയറിംഗ് കോളേജിൽ, അല്ല യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടി വീണ് മരണപ്പെടാനിടയായല്ലോ, ഒരു ലിഫ്റ്റിന് വേണ്ടി എടുത്ത കുഴിയിൽ. അപ്പൊ അത്തരം അപകടം വരാനിടയുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണം. ഇപ്പൊ നമ്മുടെ നാട്ടില് മേലെ കയറി പണിയെടുക്കുന്നു, ഇത് വലിയ കെട്ടിടം പണിയുന്നു. ആ കെട്ടിടത്തിന്റെ മേലെ നിന്ന് പണിയെടുക്കേണ്ടവർക്ക് അതിനുള്ള സുരക്ഷ ഏർപ്പെടുത്താലോ? പക്ഷെ അത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മുടെ നാട്ടിൽ തുടരുന്നില്ല. അത് അത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഏത് വകുപ്പ് എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കാണാം. മരണപ്പെടുമ്പോഴൊക്കെ ആയിരിക്കും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാകുക. എന്നാൽ ഒരു അപകട സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഒരു അത്തരമൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ശരി. അല്ല, അത് പിന്നെ ലിവറട്ടെ.